എൻ്റെ പേര് ജോസ് കോട്ടായൽ എന്നാണ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റം എന്ന സ്ഥലത്താണ്. എനിക്ക് ഇവിടെ ഒരു 3 ഏക്കറോളം സ്ഥലമുണ്ട്. അതിൽ റബ്ബർ കൃഷിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് വീണ്ടും റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി റബ്ബറിന് വിലയില്ല, പണിക്കാരെ കിട്ടാനില്ല, റബ്ബറിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് ഒരു വർഷം പ്രായ റബ്ബർ മാറ്റിയിട്ട് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ നാണ്യവിളകൾ ഞാൻ ചെയ്യാൻ പ്രധാനം കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൊല്ലത്തിലൊരുക്കി വളമിടുക, ഒരു ബോഡോ മിശ്രം അടിക്കുക, അങ്ങനെയുള്ള പണികളുണ്ട്. അധികം രോഗങ്ങളില്ല, വിളവെടുപ്പ് മാത്രമാണ് മെയിനായിട്ടുള്ളൊരു പണി. പിന്നെ നനച്ച് കൊടുക്കണം. അതിനിവിടെ നമ്മൾ കംപ്ലീറ്റ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഇടപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ബിസിനസ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം കുറവുള്ളതുകൊണ്ട് ഞാനിങ്ങനെ നാണ്യവിളയിലേക്ക് കേന്ദ്രീകരിച്ച് ആ കൃഷി ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ സ്വന്തം ആവശ്യത്തിനുള്ള ചേന, ചേമ്പ്, പച്ചക്കറികൾ എല്ലാം ചെയ്യുന്നുണ്ട്. മീനും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോഴിമുട്ടയുടെ ആവശ്യത്തിന് കോഴീനെ, നാടൻ കോഴീനെ വളർത്തുന്നുണ്ട്. പിന്നെ എൻ്റെ പാലിൻ്റെയും തൈര് എണ്ണ അതിൻ്റെ ആവശ്യത്തിനായിട്ട്, ചാണകത്തിൻ്റെ ആവശ്യത്തിന് വെച്ചൂർ പശു 2 പശുക്കളുണ്ട്. അവരെ നോക്കുന്നുണ്ട്. കുറേ സ്ഥലം നമുക്ക് മലയാണ്. അപ്പോൾ അതിൽ റംബൂട്ടാൻ വയ്ക്കാൻ തോന്നിയിട്ട് ഒരു 10-40 റംബൂട്ടാൻ. റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ അതിൽ N80 എന്ന് പറഞ്ഞാൽ ആണ് ഏറ്റവും നല്ല മികച്ചാനെന്ന് എനിക്കറിയാം. ഞാൻ അത് നട്ടിട്ടുണ്ട്. ജാതി നട്ടിരിക്കുന്നത് 30 അടി കലത്തിലാണ്. അപ്പോൾ ഈ 4 ജാതിയുടെ നടുക്ക് ഒരു റംബൂട്ടാൻ വെച്ച് നട്ട് അതിപ്പോൾ 6 വർഷത്തോളമായി. അതിൽ നല്ല ആദായം കിട്ടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ അത് കുറച്ച് എല്ലാ കടക്കാർക്കും ഡെയിലി പറിച്ചു കൊടുക്കായിരുന്നു. ഈ വർഷം വന്നിട്ട് അത് പറിക്കലും വിൽക്കലും ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ നമ്മൾ മൊത്തമായിട്ട് ഒരാൾക്ക് കൊടുത്തിരിക്കുകയാണ്. എനിക്കിവിടെ 3 ഏക്കറോളം സ്ഥലമുണ്ട്. 10-25 സെൻറ്റ് സ്ഥലം ഞാൻ മാറ്റിയിട്ടു. അതിൽ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മീൻ വേണ്ടിയിട്ട് ഒരു മീൻകുളം ഉണ്ടാക്കി, അതുപോലെ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് റെയിൻ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് റെയിൻ ഷെൽട്ടർ ചേർന്ന് തന്നെ കുറച്ച് സ്ഥലം പച്ചക്കറി നടാൻ വേണ്ടി, ഓപ്പൺ എയർ നടാൻ വേണ്ടിയിട്ട് അത് മാറ്റിയിട്ടുണ്ട്. പഴവർഗ്ഗങ്ങൾ ഇവിടെ ഒരു 50 ഇനങ്ങളുണ്ട്. പഴവർഗ്ഗങ്ങൾ അവക്കാഡോ ഉണ്ട്, പിന്നെ റംബുട്ടാൻ, മംഗോസ്റ്റിൻ, സ്ട്രോബെറി പേര, മുന്തിരിപ്പേര, പിന്നെ കാരംബോള, അതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും, പീനട്ട്, ലാങ്സാറ്റ്, സാന്തോൾ, രാജപുളി, പിന്നെ ബറാബ, കൊക്കമ്പഴം, പിന്നെ മരമുന്തിരി, അങ്ങനെ കുറേ 19 പഴവർഗ്ഗമുണ്ട് എൻ്റെ അടുത്ത്. റംബൂട്ടാനിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട പഴമായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജാതിയും അടയ്ക്കാമരും രണ്ട് ജാതി 30 അടി കാലത്ത് വെച്ചിരിക്കുക. അപ്പോൾ റംബൂട്ടാൻ ഏതാണ്ട് 30 അടി കാലത്ത് വയ്ക്കണമെന്നും ആണ് അവർ പറയണേ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എങ്കിലിത് ഒരു 4 ജാതിയുടെ ഇടയ്ക്ക് ഒരു റംബൂട്ടാൻ വയ്ക്കാം. ഇപ്പം നട്ടിട്ട് ഒരു 6 വർഷം ആയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല സക്സസ് ആയിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പഴവർഗ്ഗങ്ങൾക്ക് മാത്രം നമുക്ക് യാതൊരു രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റും ഇല്ല. മിക്കവാറും എല്ലാത്തിനും തന്നെ വേനയ്ക്ക് ആദ്യത്തെ വർഷം ഒന്ന് നനച്ചു കൊടുക്കുക, നല്ല വേനയ്ക്ക് നനച്ചു കൊടുക്കുക. പിന്നെ അത് വളർന്നോളും. അതിന് കൊല്ലത്തിൽ ഒരിക്കൽ വളമിട്ട് കൊടുത്താൽ ഒന്നുകൂടി നന്നായിട്ടുണ്ടാവും. ഇട്ടില്ല എന്ന് പറഞ്ഞും ഇത് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ടെൻഷൻ കുറഞ്ഞ ഒരു കൃഷിയായിട്ടാണ് എനിക്ക് തോന്നണം പഴവർഗ്ഗം. ഇപ്പോൾ ഞാൻ നേരത്തെ ചാണാനിട്ടിരുന്ന ഇപ്പോൾ കോഴിവളം ഇട്ട് കൊടുക്കണം. കാരണം ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു വളമാണ്. കാരണം കിലോയ്ക്ക് ഒരു 2 രൂപ പോലും വില വരുന്നില്ല. പിന്നെ വേനയ്ക്ക് നനയ്ക്കാനും ഇവിടെ എല്ലാത്തിൻ്റെ വീട്ടിലും ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. അത് ഇതിനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഓട്ടോമാറ്റിക് നനഞ്ഞു കൊടുക്കും. അത്രയ്ക്കുള്ള സംരക്ഷണമുള്ളൂ, വേറെ ഒരു സംരക്ഷണവും ഇല്ല. പ്രൂണിങ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും കൊമ്പേലും കയറി എല്ലാത്തിനും തലയ്ക്കും ഒടിച്ചു കളഞ്ഞാലാണ് അടുത്ത വർഷത്തേക്ക് വീട്ടിൽ ഇടപെട്ടി കൂടുതൽ ഉണ്ടാവുള്ളൂ. സാധ്യമാകുന്ന മുമ്പ് എല്ലാം ഒടിച്ച് കളയുന്നുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യണത്. പ്രൂണിങ് കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് അതിന് വിളവ് കൂടുകയാണ്. പക്ഷേ പല ആൾ എന്തായിരിക്കും വെച്ചാൽ അതിൻ്റെ കൊമ്പൊക്കെ ഒടിച്ച് കളഞ്ഞ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഞാൻ ഇതിങ്ങനെ ഡെയിലി കടക്കാർക്ക് പറിച്ച് കൊടുക്കുകയായിരുന്നു. അതിന് പറിച്ചു കൊടുക്കലും ബുദ്ധിമുട്ട്. ഞാൻ എനിക്ക് വേറെ പണിയും കൂടി ഉള്ളതുകൊണ്ട്, ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഈ വർഷം ഞാൻ മൊത്തമായിട്ട് ഒരാൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അറിവിൽ 10-20 റംബൂട്ടാൻ ഉണ്ടെന്ന് അറിവ്. ഇത് N80 എന്നൊരു മോഡലാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത്. N18 ഇപ്പോൾ പുതിയതായിട്ട് സീസർ എന്നൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ലതെന്ന് കേട്ടു. അതിപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. ഈ N18 ഗുണം എന്താണെന്ന് വെച്ചാണെങ്കിൽ 10-25 ഒരു കിലോ ഉണ്ടാവും.
അതിൽ കായ വളരെ ചെറുതായിരിക്കും. അതിൻ്റെ പൾപ്പ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് കടിച്ചെടുത്ത് പൾപ്പും ഈ കായ വേർതിരിച്ച് പോരും നമുക്ക് കഴിക്കാൻ പോകേണ്ടത്. കാരണം ഏറ്റവും ടേസ്റ്റും ഏറ്റവും കൂടുതലുണ്ടാവുന്നതും N18 തന്നെയാണ്. അത് ചുമപ്പ് കളറായിരിക്കും. മഞ്ഞയേക്കാളും എപ്പോഴും നല്ലത് ഈ റെഡ് കളറ് N18 റംബുട്ടാണ്. എപ്പോഴും നമ്മൾ ബഡ് ചെയ്ത തൈകൾ മാത്രം മേടിക്കണം. കൃഷി എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു കൃഷിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായ രോഗങ്ങളില്ലാത്തൊരു കൃഷിയാണ് അത്. നമ്മുടെ അന്നും രണ്ട് മൂന്ന് തലമുറയ്ക്ക് അതിൽ നിന്ന് ആദായം കിട്ടും. പിന്നെ നമ്മൾ നടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ അതിൽ അത് തൈ നടുമ്പോൾ ശ്രദ്ധിക്കുന്നത് അത് ഏറ്റവും നല്ല ഇനമാണോ എന്നുള്ളതാണ്. അതിന് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നഴ്സറി പോയി ജാതിത്തൈ മേടിച്ചുകൊണ്ട് വരും. ഈ സാധനം കൊണ്ടുവന്ന് നടും. അട്ട് അന്ന് 5 കൊല്ലം കഴിയുമ്പോഴേക്കും ഈൽഡ് കാണുന്നത്. എന്നിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ കായുണ്ടാവില്ല. കണ്ട ചെറിയ കായും ഒക്കെ വളരെ മോശമായി. ഒരു 30 അകലത്തിൽ നമ്മൾ കാട്ടുജാതി നട്ടുപിടിപ്പിച്ചു. കാട്ടുജാതി നട്ടുപിടിപ്പിച്ചിട്ട് അതിൽ പിറ്റക്കൊല്ലം ബഡ് ചെയ്യിപ്പിച്ചു. അതെന്നുവെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നല്ല കായുണ്ടാവണേ പക്ഷെ നിറയെ കായുണ്ടാവും. ഭയങ്കര ഹൈറ്റിൽ പോകുന്നതും അവർ നല്ല പത്രിയുണ്ട്, മുഴുത്ത കായുമാണ്. അത് കൊണ്ട് ഞാൻ ബഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര അറിയാവുന്ന ആളായ എനിക്ക് വീണ്ടും പണ്ടത്തരം പറ്റി. ഞാൻ വീണ്ടും എനിക്ക് വേറൊരു 1.5 ഏക്കർ സ്ഥലം മലയുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന് റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് ജാതി അടയ്ക്കാൻ മറന്നിട്ടു. അവിടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈൽഡ് കിട്ടാൻ വേണ്ടി മണ്ണുത്തിയിലൊക്കെ 1000 രൂപ എടുത്താൽ 4 തട്ട് 6 തട്ട് 5 തട്ടൊക്കെയുള്ള ജാതികൾ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിറ്റക്കൊല്ലം ആദായം എടുക്കാമല്ലോ എന്ന് ഉദ്ദേശിച്ച് ഞാനത് ചെയ്തു. ഏറ്റവും എന്ത് പൈസ സംഭവിച്ചതെന്ന് വെച്ചാൽ പിറ്റക്കൊല്ലം ആദായമൊക്കെ ഉണ്ടാക്കി. ഒക്കെ ഒരു ജാതി പൊട്ടക്കായകളും ചെറിയ കായകളും. പിന്നെ ഞാനത് പിറ്റേക്കൊല്ലം എൻ്റെ പറമ്പിൽ തന്നെ നല്ല ജാതി കംപ്ലീറ്റ് ഈ 65 എണ്ണം മലയുണ്ട്. 65 എണ്ണത്തിൽ ബഡ് ചെയ്തു. ഇപ്പോൾ അത് ഈ കൊല്ലം ഒരു നല്ല ആദായം തുടങ്ങി, നല്ല ഈൽഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജാതി കൃഷി ചെയ്യണവരോട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരു നേഴ്സറി പോയി മേടിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ മാതൃവൃക്ഷം കാണിച്ചു തരാൻ പറയണം. ആ മാതൃവൃക്ഷം കണ്ടിട്ട് ആ ജാതി മേടിച്ച് നടാവുള്ളു. അതിന് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ പോലെ കാട്ടുജാതി നടുക. കാട്ടുജാതി നട്ടണമെങ്കിൽ വേറെ ഒരു പല ഗുണങ്ങളുണ്ട്. കാട്ടുജാതിക്ക് തായ്വേരുമുണ്ട്, മറ്റ് ജാതികളെ പോലെ അല്ല. അത് ഒരുവിധം കാറ്റത്ത് പിടിച്ചേക്കും. പിന്നെ അതിനെ കാറ്റുജാതിക്ക് പല്ലവേരില്ലാത്തതുകൊണ്ട് നമുക്ക് ചൂട് കളച്ച് വളമിടാൻ പറ്റും. പിന്നെ അല്പം മഴ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നനവ് കുറഞ്ഞു പോയാലും അത് പിടിച്ചു നിന്നു. ഇത് ഞാൻ ആദ്യം നട്ടെന്ന് പറഞ്ഞില്ലേ, കാട്ടുജാതി നട്ടിട്ട് അതിൽ ബഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. ഇതിന് ഈ വണ്ണം കൂടിയ വശം ഇത് ശരിക്കും കാട്ടുജാതിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ പോഷം വരെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകേണ്ടതായിരുന്നു, എങ്കിൽ ഇങ്ങനെ വണ്ണ വ്യത്യാസം വരില്ലായിരുന്നു. അതാണ് ഇങ്ങനെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജാതി കാട്ടുജാതി ബഡ് ചെയ്ത് മേടിക്കുമ്പോൾ മണ്ണിൽ വയ്ക്കുമ്പോൾ എപ്പോഴും ഈ കാട്ടുജാതി പോഷം മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം, ബാക്കി മുളയ്ക്കുക. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ വർഷവും കായ്ക്കുന്ന ഇനമായിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് 1.5 കായ്ക്കാനായിരിക്കരുത്. മുഴുത്ത പത്രി വേണം, കായ വേണം. ധാരാളം വെള്ളമുള്ളവർക്ക് മാത്രമാണ് ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചിലപ്പോൾ ഇല കൊഴിയിൽ അങ്ങനെയൊക്കെയുണ്ട്. അതിനൊക്കെ നമ്മൾ തുരിശടിച്ചു കൊടുക്കുക, വർഷത്തിലൊക്കെ തുരിശടിച്ചു കൊടുക്കുക. തുരിശും കുമ്പായം കൂടെ ബോഡോ മിശ്രം അടിക്കുക. എനിക്കിപ്പോൾ ഒരു ഏകദേശം 100,000 രൂപ കൂടുതൽ ഒരു വർഷം ഈ 120 ജാതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് അതിനിടയ്ക്ക് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120 ജാതിയിൽ 65 ജാതിയാണ് ശരിക്കും 10-17 വർഷമായത്. ഈ ബാക്കി ഒരു 10-65 ജാതികളോ ഉള്ളത് ഒരു 4-5 വർഷമായുള്ളൂ. അതിന് ഫുള്ള് ഈൽഡ് ആയിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷിയായിട്ട് തോന്നുന്നത് കമുക് കൃഷിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമുക് കൃഷിയിൽ ഒപ്പം തന്നെ നമുക്ക് അതിൽ കമുക് നട്ടത് 4-5 വർഷം ആകുമ്പോൾ അതിൽ കുരുമുളക് വളർത്താൻ പറ്റും. കമുകിൽ നിന്ന് ഒരു വർഷം എന്ത് പോയാലും നന്നായിട്ട് കായ്ക്കുന്ന കമുകാണ് ഈ 2000 അടക്കി കിട്ടിയാൽ തന്നെ നല്ലൊരു ലാഭമായി. അതുപോലെ കമുകിൻ്റെ നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് കുരുമുളകും ഒരു 5-6 കിലോ കുരുമുളകൊക്കെ ഒരു കമുകിൽ നിന്ന് കിട്ടും. 9 അടി അകലത്തിൽ വെച്ച് അടയ്ക്കാൻ നടാനും പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടമാനം ഒരേക്കർ സ്ഥലത്ത് ഇപ്പോൾ മറ്റ് കൃഷി ചെയ്യുന്നതിനേക്കാളും ഒത്തിരി എണ്ണത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു ദോഷവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിനും രോഗം വരും, അടയ്ക്കും രോഗം വരും. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഏറ്റവും ലാഭമുള്ള കൃഷി എന്ന് പറഞ്ഞാൽ കുരുമുളക് അടയ്ക്കാൻ വരണം.
നമുക്ക് ഞാൻ നമ്മുടെ പകുതി സ്ഥലത്ത് ഒരു നാടൻ എന്നാണ് വെച്ചത്, പിന്നെ ബാക്കി ഒരു കാസർഗോഡാണ് വെച്ചത്. പക്ഷേ എനിക്കിപ്പോൾ ഈൽഡ് കൂടുതൽ മെച്ചം നല്ലതായിട്ട് തോന്നുന്നത് കാസർഗോഡ് തന്നെയാണ്. നാടൻ വെച്ചിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പകുതി അടയ്ക്കാറും കായ്ക്കില്ല, ചിലതിൽ നല്ല കാവലുണ്ടാകും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കുരുമുളക് ഇവിടെ ഉള്ളത് ഞാൻ കംപ്ലീറ്റ് ഈ കരിമുണ്ടി നട്ടായിരിക്കും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇവിടെ ജാതിയുണ്ട്, അടയ്ക്കാറുണ്ട്, ചോലയൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് കരിമുണ്ടിയാണ്. കരിമുണ്ടയ്ക്ക് പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് എല്ലാ വർഷവും കായ്ക്കും. നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചില കുരുമുളകൾ ഒരു വർഷം കായ്ച്ചാൽ പിറ്റേ വർഷം കായ്ക്കില്ല. പിന്നെ രോഗപ്രതിരോധശേഷി സാധാരണയേക്കാൾ കൂടുതലുണ്ട്, എന്നാലും ഇതിന് രോഗം പിടിക്കും. ഏകദേശം 1000 അടയ്ക്കാൻ വരും, അത്രത്തെ തന്നെ കുരുമുളകും ഉണ്ട്. അതിൽ കുറച്ചാണ് ഇപ്പോൾ പോയിട്ടുണ്ട് രോഗം വന്നിട്ട്. മെയിനായിട്ട് ഈ രോഗം വരുന്നത് മണ്ണിക്കൂടെയും പിന്നെ ഇത് അന്തരീക്ഷത്തേക്ക് വരും. അപ്പം നമ്മൾ മുകളിലേക്ക് മരുന്നടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 50 60 അടിയിൽ മുകളിലേക്ക് മറ്റേ മരുന്നടിക്കലും നടക്കില്ല. അപ്പം നമ്മൾ അവിടെ പരാജയപ്പെട്ടു. ഞാൻ കൃഷി ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് വളപ്രയോഗം നടത്താറുള്ളൂ. ചപ്പ് ചവറുകൾ പൊത ഇട്ട് കൊടുക്കുക, പൊത നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ എല്ലാ കൊല്ലം ഓരോ വട്ടം ചാണാൻ, ജാതിക്കാണെങ്കിൽ ഒരു 4 ചാണാൻ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ അത് വരുമ്പോഴും നമുക്ക് ചാണകം ഇറക്കാൻ തന്നെ ഒരു 50,000 ചിലവ് വരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ കോഴി വളത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നമ്മൾ വാഴയ്ക്കും വാഴയും മറ്റും പലതും കൃഷിയും പച്ചക്കറിയൊക്കെ ഇവരൊക്കെ കോഴിവളം മാത്രം ഉപയോഗിച്ച് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ചാണകത്തേക്കാൾ നല്ല റിസൾട്ടായി കിട്ടുന്നത് അതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ അത് കൊണ്ടുവന്നിട്ട് ജാതിയുടെ വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടവൺ ചവറം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു 5-6 കോഴിവളട്ട് കൊടുക്കും, മണ്ണിട്ട് മൂടി കൊടുക്കും. കാരണം മണ്ണിട്ട് മൂടാനൊക്കെ പറ്റണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നട്ടിരിക്കുന്നത് എല്ലാം കാട്ടുജാതിയാണ്. നാടൻ ജാതി ആണെങ്കിൽ നമ്മുടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൊല്ലവേറുണ്ടാവും, നമുക്ക് ചോട് വായാനൊന്നും പറ്റില്ല. ഈ 100 ചെല്ലാൻ ജാതി ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത്ര അടയ്ക്കാൻ വരാണെങ്കിൽ നമുക്ക് മൊത്തം ചിലവ് തന്നെ ഒരു 10,000 ചിലവ് വരും. മറ്റേ നമുക്കൊരു 50,000-60,000-70,000 ചിലവ് വരാം. ജലസേചനത്തിൻ്റെ ഒരു 60 നീളവും ഒരു 22 വീതിയുള്ളൊരു നാച്ചുറൽ കുളമുണ്ട്. ആ കുളം അതുകൂടാതെ എനിക്ക് വേറെ 2 കുളം മീൻ വളർത്താനായിട്ട് എനിക്കുണ്ട്. ഒരു കുളത്തിൽ കംപ്ലീറ്റ് ഗൗര എന്ന് പറയുന്ന മീൻ ഇട്ടണേ. അതെന്താണെന്ന് വെച്ചാൽ അതിന് നമുക്ക് തീറ്റ ചിലവില്ല, നമ്മുടെ ചേമ്പിൻ്റെയിലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം, അവിടുത്തെ വെച്ചാൽ മതി. പിന്നെ ഞാൻ ഈ കാണുന്ന കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 8 സെൻറ്ററുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു ഇപ്പോൾ വരാലെന്ന് പറഞ്ഞ മീൻ വെച്ചാൽ വിയറ്റ്നാം വരാൽ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു നാടൻ കാരി മീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു 100 ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു ചെറിയ കുളത്തിലുള്ള ഇവിടെ വേറെ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു 100 കറുപ്പ് അനാബസ് അതും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗൗര എന്ന് പറഞ്ഞതും വരാലെന്ന് പറഞ്ഞതും അനാബസ് അല്ലെങ്കിൽ കാരി ഇതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എത്ര മോശമായാലും ഇനിയിപ്പോൾ അമോണിയ കൂടിയാലും ഓക്സിജൻ കുറഞ്ഞാലും ഇത് ചത്തു പോകുന്നില്ല. കാരണം ഇതിനൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ശ്വാസം കഴിക്കാനുള്ള കഴിവുള്ള മീനായതുകൊണ്ട് ഞാനത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് എണ്ണം വളരെ കുറച്ചിട്ട്. ഇപ്പോൾ ഈ കുളത്തിൽ തന്നെ നമുക്ക് ഒരു 5,000 മീൻ വേണ്ടി ഇടാം, ഞാൻ വെറും 250 മീൻ ഇട്ടുള്ളൂ. എൻ്റെ ആവശ്യത്തിനുള്ള മീൻ, എൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറിക്ക് താഴെ ഞാൻ ഇവിടെ മഴമറയുള്ളത് പച്ചക്കറി അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. ഈ കുളം ഇപ്പോൾ 8 സെൻറ്ററുള്ള കുളമാണ്. ഇത് ചെറുപ്പിച്ചിട്ട് നിസ്സാര ചിലവുള്ളത്, കാരണം ഒരു JCB കൂടെ ഞാൻ ഇറക്കി 2-3 മണിക്കൂർ കുളം താത്തി കിട്ടി. പിന്നെ ഇതിന് ഒരു ഭയങ്കര ചിലവുള്ള കാര്യം ഇതിൻ്റെ ടാർപ്പായാണ്. ഇപ്പോൾ ഈ ടാർപ്പാക്കി 60,000 ടാർപ്പയാണ് ഇരിക്കുന്നത്, ഒറ്റ ടാർപ്പയാണ്. കാരണം ഈ ടാർപ്പയുടെ നീളം 105 നീളവും വീതി 37 വീതിയാണ് ടാർപ്പയ്ക്ക്. വാട്ടർ കാബേജ് എന്ന് പറയുമ്പോൾ പായലിട്ടുണ്ട്, അതിപ്പോൾ വളർന്ന് നിറച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് വെള്ളം നല്ല എപ്പോൾ നോക്കിയാലും നമ്മളത് പായൽ മാറ്റി വെക്കാൻ നല്ല കണ്ണീര് പോലെയാണ് വെള്ളം കിടക്കുന്നത്. ഞങ്ങൾക്ക് 2 ബിസിനസ് സ്ഥാപനമുണ്ട്, അത് നടത്തണമെങ്കിലും ഞങ്ങൾക്ക് 2-3 ഏക്കർ സ്ഥലം ഉണ്ടോ അതിങ്ങനെ വെറുതെ കിടന്ന് പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കൃഷി ചെയ്തു. ആദ്യമായിട്ട് ഞാൻ കുറച്ച് പയർ നട്ടു. അപ്പോൾ അത് ഇവിടുത്തെ ഒരു കൃഷി ആഫീസർ വന്ന് കണ്ടപ്പോൾ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു, അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് ഞാൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി, പല കൃഷികളായി ഇത്രയും മാത്രം കൃഷികൾ ഞാൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ എനിക്ക് ചെയ്തിട്ട് യാതൊരു ഇതിലൊരു നഷ്ടബോധമല്ല. എന്തായാലും കച്ചവടത്തേക്കാൾ ഒരു സന്തോഷം, ഭയങ്കരമായ സന്തോഷമാണ് കൃഷിയിൽ നിന്ന് കിട്ടുന്നത്, അത് വേറൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികം നഷ്ടം, എല്ലാവരും പറയും കൃഷി നഷ്ടമാണോ, നഷ്ടമാണോ, നഷ്ടമൊന്നുമല്ല. Thank you.